അപ്പൊ ഇനിമെന്തായാലും തിരുവഞ്ചൂര് അവകാശവാദങ്ങൾ കുറവില്ല. റെക്കോർഡ് ഭൂരിപക്ഷം എന്നാണ് പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മന് തിരുവഞ്ചൂരിന്റെ പ്രവചനം. തിരുവഞ്ചൂരിന്റെ വാക്കല്ല, പുതുപ്പള്ളിയിലെ വിധി ദിനം ഇന്നാണ്. കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് പോകാനിറങ്ങുകയാണ്. മണ്ഡലത്തിൽ യു ഡി എഫിന്റെ എല്ലാ പ്രചാരണ പരിപാടികൾക്കും ചുക്കാൻ പിടിച്ച ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. ഇന്ന് 8-ാം തീയതി 11-ാം തീയതി നിയമസഭ വീണ്ടും സമ്മേളിക്കാനിരിക്കുകയാണ്. യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മൻ അന്ന് നിയമസഭയിൽ ഉണ്ടാകുമോ? ശ്രീ ചാണ്ടിയുമ്മൻ എം എൽ എ ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന 11-ാം തീയതിയാണ്. ഞങ്ങൾ ശ്രീ ചാണ്ടിയുമ്മനെ എല്ലാവരും കൂടെ കൂടി നിയമസഭയ്ക്കകത്ത് കൊണ്ടുപോകും. വളരെ സന്തോഷത്തോടു കൂടി ആ സത്യപ്രതിജ്ഞ ഞങ്ങൾ കാണും. ദീർഘകാലം 53 കൊല്ലക്കാലം മുൻനിരയിൽ നിന്ന് ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ ശ്രീ ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഓർമ്മകൾ അനുസ്മരിച്ചുകൊണ്ട് ആ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കും എന്നുള്ളതാണ് എൻ്റെ തികഞ്ഞ വിശ്വാസം. ആദ്യ റൗണ്ടിൽ 5 ബൂത്തുകൾ തിരുവഞ്ചൂരിലാണ്. അതെ, 5 ബൂത്തുകൾ തിരുവഞ്ചൂരിലാണ്. സ്വന്തം നാട്ടിലാണ് ആദ്യ റൗണ്ട് ഓട്ടം കഴിയുന്നത്. ഇപ്പൊ ഏതായാലും കെ സുധാകരനും വി ഡി സതീശനും ഒക്കെ കോട്ടയം ഡി സി സിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ട്. ഒരു കാര്യം, ഈ തിരുവഞ്ചൂരല്ലായിരുന്നോ ഒരു വലിയ ക്യൂ ഒക്കെ ഉണ്ട് അപർണമേരി എന്ന പോളിംഗ് ഡേയിൽ നിന്ന്? ആ, തിരുവഞ്ചൂരാണ്. അതായത് ഈ മണർകാട് പഞ്ചായത്തിലും ഒപ്പം തന്നെ അയർകുന്നം പഞ്ചായത്തിലെ സ്ഥലങ്ങളിലാണ് ക്യൂ ഏറ്റവും കൂടുതൽ കണ്ടത്. എന്നാൽ പാമ്പാടി മറ്റ് സ്ഥലങ്ങളിലൊക്കെ പ്രതീക്ഷ വില ക്യൂ വന്നില്ല. തിരുവഞ്ചൂരൊക്കെ അവസാനം ചില പ്രശ്നങ്ങളാവുന്നതിലും ഭയന്നു. ഈ ജയിക്കും ചാണ്ടിയുമ്മനും പലതവണ പോയ ബൂത്തുകൾ ഈ തിരുവഞ്ചൂരിലുള്ളതാണ്. അവസാനം തർക്കം നടന്നു. തർക്കം നടന്നത് തൊട്ടപ്പുറത്ത് മണർകാട് 78-ാം നമ്പർ. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരുവഞ്ചൂരിൻ്റെ അടുത്ത് ചാണ്ടിയുമ്മൻ ഉണ്ട്, ദൃശ്യങ്ങളിലേക്ക് പോവാം. ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തു, ഇന്നലെയുള്ള അതേ പ്രതീക്ഷ ഇന്നും ഒരു വ്യത്യാസമില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി അങ്ങ് പറയും. ഒരു മണിക്കൂറിന്റെ അല്ല, ഞങ്ങളൊരു ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ പ്രവർത്തനത്തെ ഞങ്ങൾ എതിർക്കുന്ന ആളുകളാണ്. 8 കൊല്ലമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദുർഭരണമുണ്ട്, അതിനെതിരായിട്ടുള്ള ജനവിധി, അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സമ്മതിച്ചു. ശ്രീ ഗോവിന്ദൻ മാഷ്ടം പറഞ്ഞു ഇത് ഗവൺമെന്റിനെതിരായിട്ടുള്ള അല്ലെ ഗവൺമെന്റിന്റെ വിലയിരുത്തലാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുക്കണം. ഇത് ആ ഗവൺമെന്റിന്റെ വിലയിരുത്തൽ തന്നെയാണ്. ഇവിടെ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ ഗവൺമെന്റിന്റെ വിലയിരുത്തലാകും എന്ന് പറഞ്ഞു അവർ തോറ്റു. എന്നിട്ട് അവരതിനുശേഷം ഇതൊന്നും മുന്നിട്ടില്ല. ഈ ഉപതെരഞ്ഞെടുപ്പിലും ഗവൺമെന്റിന്റെ വിലയിരുത്തലാകും എന്ന് ഗോവിന്ദ മാഷ്ടം പറഞ്ഞു. ഞങ്ങൾ ആ വെല്ലുവിളി കൃത്യമായി ഏറ്റെടുക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീ ചാണ്ടിയുമ്മൻ സർവകാല റെക്കോർഡോടുകൂടി പുതുപ്പള്ളി ജയിക്കാൻ പോവുകയാണ്. അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം എംവി ഗോവിന്ദൻ പറഞ്ഞത് ഈ ബി ജെ പി വോട്ടുകളെല്ലാം യുഡിഎഫ് മേടിക്കുന്നുള്ളൂ. ഏതൊക്കെ കാലഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ടോ? അവർ തോക്കാൻ പോകുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും ഇതേ പലവിധ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ജയിക്കും എന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ട് ആ ജയത്തിനൊരു കാരണം അവർക്ക് കണ്ടെത്താൻ കഴിയണ്ടായി. ആ ജയത്തിന്റെ ഗ്ലാമർ കുറയ്ക്കാൻ വേണ്ടി ഒരു ശ്രമത്തിലാണ്. അത് ഞങ്ങൾ ബി ജെ പി വോട്ട് പിടിച്ചിട്ടാണ്. അപ്പൊ ബി ജെ പി വോട്ട് കിട്ടിയിരുന്നെങ്കിൽ അവർ ജയിക്കുകയാണ്. വെറുതെ പറയുന്നതാണ്. അദ്ദേഹം വെറുതെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട്. ഈ കാര്യം ആ കൂട്ടത്തിൽ തന്നെ പറയുന്നു. എം വി ഗോവിന്ദന്റെ ക്യാപ്സ്യൂൾ ആദ്യമേ പൊട്ടിച്ചു കളയുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തോൽക്കാൻ പോകുന്നവർക്ക് ഇങ്ങനെയൊക്കെ ന്യായം പറയണമെന്നാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഒരു വലിയ നേതാവിന്റെ മകൻ മത്സരിക്കുമ്പോഴായിരിക്കും ഈ മകൻ തെരഞ്ഞെടുപ്പിലൊക്കെ അപ്പ എന്ന് പറയും. ഇവിടെ ചാണ്ടിയുമ്മന്റെ പ്രതികരണത്തിന് മുമ്പ് തിരുവഞ്ചൂർ പറയുന്നു മോൻ ആദ്യം സംസാരിക്കും, തിരിച്ച ഇനി അങ്കിൾ പറയും അല്ലേ? അങ്ങനെ ഒരു ഒരു കുടുംബ ബന്ധങ്ങളുടെ സൗഹൃദങ്ങളുടെ അങ്കിളിനെ കണ്ടപ്പോഴാണ് ചാണ്ടിയുടെ മുഖത്ത് ഇന്ന് ആദ്യമായി ഒന്ന് ചിരി കണ്ടത്. രാവിലെ കാണാത്ത പ്രതികരണത്തിൽ കാണാത്ത ചിരി ഇപ്പൊ വന്നിട്ടുണ്ട്. ഈ തിരുവഞ്ചൂറിന്റെ സ്ഥലത്ത്, തിരുവഞ്ചൂരിന്റെ സ്വന്തം നാട്ടിൽ 5 ബൂത്തുണ്ട് പി ജി. ഈ 5 ബൂത്തിൽ 2 ഇടത്ത് മാത്രമാണ് 2021 യു ഡി എഫ് ലീഡ് ചെയ്തത്, 3 ഇടത്ത് LDF ആണ് ലീഡ് ചെയ്തത്. ഇത്തവണ ആ കണക്ക് നമുക്കൊന്നുകൂടെ പരിശോധിക്കാം ആദ്യത്തെ ഫലം വരുമ്പോൾ.